അഞ്ച് കാരകപ്രകരണം വായിക്കുന്നത് വിദ്യ കാരകലക്ഷണം കർത്താവും കർമ്മവും സാക്ഷിസ്വാമി കരണ കാരണങ്ങൾ കർമ്മണി പ്രയോഗത്തിന്റെ സ്വഭാവം അധികരണം ദ്വിർമ്മക ക്രിയകൾ നിഗീർണ കർത്തൃപ്രയോഗം വിഭക്തികൾക്ക് അർത്ഥവിശേഷങ്ങൾ അഞ്ച് കാരകപ്രകരണം നാമവും ക്രിയയും തമ്മിലുള്ള യോജന കാരകം നാമങ്ങൾക്ക് ക്രിയയോടുള്ള സംബന്ധമാണ് കാരകം ഏതെല്ലാം കൂടി ഒരു ക്രിയയെ ജനിപ്പിക്കുന്നുവോ അതെല്ലാം ആ ക്രിയയുടെ കാരകമാകുന്നു അച്ഛൻ്റെ നിയോഗത്താൽ പതിനാല് വർഷം രാമൻ കാട്ടിൽ താമസിച്ചു എന്ന ഉദാഹരണത്തിൽ രാമൻ നിയോഗം വർഷം കാട് ഇതൊക്കെയും ഉണ്ടെങ്കിലേ താമസിച്ചു എന്ന ക്രിയയ്ക്ക് പൂർത്തി വരുന്നുള്ളൂ ഇതിൽ ഒന്നിനു കുറവ് വന്നാൽ ഉപ്പ് മുളക് പുളികൾ വേണ്ടതായ കാളന് അതിൽ ഒരു രസം ഇല്ലാതിരുന്നാൽ ഉണ്ടാകുന്നതുപോലെ ഒരു അസ്വരസം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് പൂർത്തി വരുന്നതിന് മറ്റു പദങ്ങളുടെ അപേക്ഷ വരുന്നതിന് ആകാംക്ഷ എന്നു പേർ അതിനാൽ ഒരു ക്രിയയുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്നത് തന്നെ കാരകം എന്നു സിദ്ധിക്കുന്നു എഴുപത്തിയാറ് ഫലാനുകൂലം വ്യാപാരം ക്രിയയിൻ പൊരുളായത് ക്രിയ എന്നാൽ ഒരു പ്രവൃത്തി ഏതു പ്രവൃത്തിക്കും ഒരു ഫലവും കാണും അതുകൊണ്ട് ഫലാനുകൂലമായ വ്യാപാരം അല്ലെങ്കിൽ പ്രവൃത്തി ക്രിയ എന്ന് ക്രിയയ്ക്ക് ലക്ഷണം ചെയ്യാം പോവുക എന്ന ക്രിയയിൽ ചലനം വ്യാപാരവും ദേശാന്തര സംസർഗം ഫലവും ആകുന്നു ഉറങ്ങുകയിൽ കണ്ണടച്ചു മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുക വ്യാപാരം അതിനാൽ ഉണ്ടാകുന്ന ആത്മവിസ്മരണം ഫലം ഈ വിധം എല്ലാ ക്രിയകളെയും ഫലവ്യാപാരങ്ങളാക്കി പിരിക്കാം കർത്തൃ ലക്ഷണം ചെയ്യുന്നതിന് ക്രിയയെ ഈ വിധം പിരിച്ചാൽ വളരെ സൗകര്യമുണ്ട് എഴുപത്തിയേഴ് പ്രധാന കാരകം കർത്ത വ്യാപാരാശ്രയമാണവൻ വ്യാപാരമൊന്നിൽ മറ്റൊന്നിൽ ഫലമെന്നിരുവാ ഭാഗവും പിരിഞ്ഞീടിൽ ഫലത്തിൻ്റെ ആശ്രയം കർമ്മകാരകം മറ്റെല്ലാ കാരകങ്ങളുടെയും നേതാവായതാണ് കർത്താവ് വ്യാപാരമെന്നും ഫലമെന്നും ക്രിയയെ രണ്ടു ഭാഗമായി പിരിച്ചാൽ വ്യാപാരാശ്രയം കർത്താവും ഫലാശ്രയം കർമ്മവുമാകും ചിലപ്പോൾ വ്യാപാരവും ഫലവും ഒരു വസ്തുവിൽ തന്നെയാണെന്ന് വരാം അങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല വ്യാപാരം ഒരു വസ്തുവിൽ ഫലം മറ്റൊന്നിൽ എന്നു രണ്ടംശവും പിരിഞ്ഞു വരികയാണെങ്കിലേ ക്രിയയ്ക്ക് കർമ്മമുള്ളൂ മണിയുടെ തൂശി അഞ്ചു മിനിറ്റു നടന്നു എന്ന് നാം വ്യവഹരിക്കാറുണ്ട് ഇതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബോധം എന്തെന്നാൽ കുറച്ചുനേരം മുൻപേ പന്ത്രണ്ടാം വരിയിൽ നിന്ന തൂശി ക്രമേണ നീങ്ങി നീങ്ങി ഇപ്പോൾ ഒന്നാം വരിയിൽ എത്തിയിരിക്കുന്നു എന്നാകുന്നു അതിനാൽ നട ധാതുവിൽ ചലനം അല്ലെങ്കിൽ ഇളക്കം വ്യാപാരവും ദേശാന്തര സംയോഗം ഫലവും ആകുന്നു ഇവിടെ ചലനവും ദേശാന്തര സംയോഗവും തൂശി ഒന്നിനെ തന്നെ ആശ്രയിച്ച് സമാന അധികരണമായിരിക്കുന്നതിനാൽ ഈ ധാതു അകർമകമാകുന്നു ആശാൻ ചൂരൽ കൊണ്ട് പിള്ളാരെ അടിച്ചു എന്ന വാക്യത്തിൽ അടിക്കുക എന്ന ക്രിയ സകർമ്മകമാകുന്നു ഇതിലെ വ്യാപാരം ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ ഘടിപ്പിക്കുകയാകുന്നു ആ ഘടനജന്യമായ സമ്മർദ്ദമാകുന്നു ഫലം ആ സമ്മർദ്ദരൂപമായ ഫലം പിള്ളരിലും വടിയിലും ഒരുപോലെ വ്യാപിക്കുന്നു എങ്കിലും കർത്താവായ ആശാന്റെ ഉദ്ദേശ്യം പിള്ളരിൽ വേദന എന്ന് സാധാരണ സംസാരിക്കുന്ന ആ സമ്മർദ്ദത്തെ ഉണ്ടാക്കണമെന്ന് മാത്രമാകയാൽ പിള്ളേർ കർമ്മമായി തീരുന്നു വടി കരണമായിട്ടും നിൽക്കുന്നു ആശാന് നേരെ മറിച്ച് സമ്മർദ്ദം വടിയിൽ ജനിക്കണമെന്നായിരുന്നു വിചാരമെങ്കിൽ ആശാൻ പിള്ളാരെ കൊണ്ട് വടിയെ അടിച്ചു എന്ന് പ്രയോഗിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള അവസരം അധികം നേരിടാത്തതിനാൽ ഈ മാതിരി പ്രയോഗത്തിന് ഉള്ളൂ പ്രാധാന്യം വിവക്ഷാധീനമാകയാൽ കാരകങ്ങളും വിവക്ഷ പോലെ വരുമെന്ന് മുകളിൽ സൂത്രവും പറയും ഫലത്തെ പ്രതിഗ്രഹിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുകയാലാണ് ഈ വിഭക്തിക്ക് പ്രതിഗ്രാഹിക എന്നു പേർ ചെയ്തിരിക്കുന്നത് എഴുപത്തിയെട്ട് എന്നാൽ ക്രിയയതിൽ കർത്താവിൻ പ്രതിയോഗിക ക്രിയയെ നിർവഹിക്കുന്നതിൽ കർത്താവ് തനിക്ക് എതിരാളിയായിട്ട് ആവശ്യപ്പെടുന്ന സഹായി സാക്ഷിയാകുന്നു ഉദാഹരണം ശിവൻ ശക്തിയോട് ചേരുന്നു ഇവിടെ ചേരുക എന്ന ക്രിയയെ നിവർത്തിക്കുന്നതിൽ കർത്താവിന് ഒരു എതിരാളിയുടെ സഹായം ആവശ്യപ്പെടുന്നു ആയത് ശക്തിയാകയാൽ ശക്തിയോട് എന്ന് സംയോജിക വന്നിരിക്കുന്നു കർത്താവിന് പ്രതിദ്വന്നിയാകയാൽ സാക്ഷിയെ കർത്താവ് തന്നെ ആക്കുകയും ചെയ്യാം ശിവൻ ശക്തിയുമായി ചേരുന്നു ശിവൻ താനും ശക്തിയും ഒരുമിക്കുന്ന വിധത്തിൽ ചേരുന്നുവെന്നർത്ഥം ആയി എന്ന നിപാതം ഈ മാതിരി അന്വയത്തെ ദ്യോതിപ്പിക്കുന്നു ഇതിൻ വണ്ണം മഹർഷി ശിഷ്യകളുമായി വന്നു അപ്പം വട എള്ളുണ്ടയുമായി സദ്യ കഴിച്ചു ഇത്യാദികളിൽ ശിഷ്യകളോടുകൂടി അപ്പം വട എള്ളുണ്ടകളോടുകൂടി ഇത്യാദി അർത്ഥം ഊഹിച്ചുകൊള്ളുക ഉദാഹരണ അന്തരങ്ങൾ കുന്തം നെഞ്ചോട് ഇടപെട്ടു രാമചരിതം കണ്ണോട് കൊള്ളുന്നത് പുരികത്തോടായി കൊല്ലം തുടങ്ങി വേണാട്ടോട് ഇടയിൽ മുലയോടു മുലയിടയിൽ മുലയോടു മുലയ്ക്കുള്ള ഇടയിൽ നോവും തിരുമലരടിയോടു തിരുമുടിയോടിട തിരുവുടൽ ഇവണ്ണം എന്നോടു നിന്നോടു ചൊല്ലുവാൻ അവർ പറഞ്ഞയച്ചു അവരോട് കഥയെ ധരിപ്പിച്ചു നളചരിതം പൊത്തോടു വേദമോതി മൂവടിയെ മാബലിയോടിരന്നു രാമചരിതം സൗമിത്രിയോടു വില്ലുവാങ്ങി അവനോടു നാടു പിടിച്ചടക്കി ശാസ്ത്രം അവനോടു പഠിച്ചു നിങ്ങളോടൊരു ദോഷം ചെയ്തു നാളെ ചരിതം ചാബല്യം എന്നോട് കാട്ടുന്നു ഞങ്ങളോടിങ്ങനെ തീച്ചൊരിഞ്ഞാലും കൃഷ്ണകാഥ എന്നോട് കാരുണ്യമില്ല നിങ്ങൾ ദേവകളോട് യോജിക്കുകയില്ല മഹാഭാരതം അകൽച്ച മൗര്യനോടു ചാണക്യനുണ്ട് എഴുപത്തി ഒൻപത് ഏവനു കർമ്മമുതകും അവൻ താൻ സ്വാമിയായത് കർത്താവ് തൻ്റെ വ്യാപാരത്തിൽ നിന്ന് സാക്ഷാൽ ഉണ്ടാകുന്ന ഫലത്തെ കർമ്മത്തിൽ ചേർക്കുന്നത് ആ കർമ്മം ഏവന് ഉപകാരത്തിനായി തീരണമെന്ന് വിചാരിച്ചാകുന്നുവോ അവൻ സ്വാമിയാകുന്നു സൂത്രത്തിൽ ഏവന് അവൻ എന്ന പുല്ലിംഗം ആവിവക്ഷിതം ഉദാഹരണം ധാർമ്മികൻ ബ്രാഹ്മണന് പശുവിനെ കൊടുക്കുന്നു വെയ്പ്പുകാരൻ കറിക്ക് ചേർക്കുന്നു കല്ലൻ ഭിത്തിക്ക് വെള്ള തേക്കുന്നു വേലക്കാരൻ ആലിന് തടമെടുക്കുന്നു രോഗി തലയ്ക്ക് എണ്ണ തേക്കുന്നു തോട്ടക്കാരൻ കൃഷിക്ക് വളമിടുന്നു എൺപത് അസമാനാധികരണ വിധിക്കുദ്ദേശ്യമായതും നാം ഏതിനെപ്പറ്റി സംസാരിക്കുന്നുവോ അത് ഉദ്ദേശ്യം അതിന് എന്തുണ്ടാകുന്നു എന്ന് പറയുന്നുവോ അത് വിധേയം ഇതാകുന്നു ഉദ്ദേശ്യ വിധേയഭാവം കാക്ക കറുത്തതാകുന്നു എന്നു പറയുമ്പോൾ നാം പറ്റിയാണ് സംസാരിക്കുന്നത് അതിനാൽ കാക്ക ഉദ്ദേശ്യം വണ്ണം തന്നെ പറ്റി പറയുന്ന കറുത്തതാകുന്നു എന്നത് വിധേയം ഈ വാക്യത്തിൽ ഉദ്ദേശ്യമായ കാക്കയും വിധേയമായ കറുത്തതും ഒരേ വിഭക്തി അതായത് നിർദ്ദേശികയിൽ ആകയാൽ ഇത് സാമാന അധികരണമായ ഒരു വിധിയാകുന്നു ഇങ്ങനെയല്ലാതെ കാക്കയ്ക്ക് കറുപ്പുണ്ട് എന്ന് പറയുന്നത് വ്യതികരണ വിധി അതിൽ ഉദ്ദേശ്യമായി നിൽക്കുന്ന കാരകം സ്വാമിയാകുന്നു ഉദാഹരണം രാമനു പുത്രനുണ്ടായി പുരയ്ക്ക് തീ പിടിക്കുന്നു പഴത്തിന് പാകം വരുന്നു എൺപത്തിയൊന്ന് ക്രിയോപകരണം തന്നെ കരണം ഹേതു കാരണം ഒരു ക്രിയ നടത്തുന്നതിൽ കർത്താവിന് ഉപകരണമായിട്ടുതകുന്ന കാരകം കരണം തർക്കശാസ്ത്ര പ്രസിദ്ധമായ ഹേതുതന്നെ കാരണം കരണവും കാരണവും പ്രയോജികയുടെ അർത്ഥമാകുന്നു ഉദാഹരണം വടിയാൽ അടിക്കുന്നു കരണാർത്ഥം കത്തി നാവിനാൽ നക്കി കരണാർത്ഥം ഭോജ്യങ്ങളാൽ ഭിക്ഷ നൽകി കരണാർത്ഥം ദൂതന്റെ ചൊല്ലാലെ പോയി കരണാർത്ഥം രാഘവനാൽ ഇവനു മുടിവുണ്ട് കരണാർത്ഥം ഇവരാളുണ്ട് ഉപദ്രവം നാട്ടിൽ കരണാർത്ഥം അതിനാലുണ്ട് ഉപദ്രവം നാട്ടിൽ കാരണാർത്ഥം കൊണ്ട് എന്ന നിബാധവും ഈ അർത്ഥങ്ങളിൽ തന്നെ പ്രയോഗിക്കപ്പെടുന്നു സൂക്ഷ്മത്തിൽ ആൽ ആൽപ്രത്യത്തിനു ഹേതുവും കൊണ്ട് എന്ന ഗതിക്ക് കരണവും ആണ് സ്വന്തമായ അർത്ഥം എന്ന് തോന്നുന്നു അതിനാൽ കാരണമെന്ന അർത്ഥത്തിൽ ആലിനെ മാത്രവും കരണാർത്ഥത്തിൽ കൊണ്ടിനെ മാത്രവും ഉപയോഗിക്കുക എന്നൊരു ഏർപ്പാട് ചെയ്താൽ നന്നായിരിക്കും കർമ്മണി പ്രയോഗത്തിൽ കർത്താവിന് പ്രയോജിക വരും എന്നു പറയാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ അവിടെയും കാരണമെന്ന അർത്ഥത്തിൽ തന്നെയാണ് മലയാള വ്യാകരണ പ്രകാരം പ്രയോജിക വരുന്നത് ഭാഷയ്ക്ക് സ്വന്തമായി കർമ്മണി പ്രയോഗമില്ല ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് സംസ്കൃതത്തിൻ്റെ ശരി തർജ്ജമയ്ക്കു വേണ്ടി ഇടക്കാലത്തിൽ കൃത്രിമമായി ഏർപ്പെടുത്തിയ ഒരു സമ്പ്രദായമാകുന്നു ഇതിലേക്ക് ലക്ഷ്യം ഒന്നാമത് സംസ്കൃതാനഭിജ്ഞന്മാർ കർമ്മണി പ്രയോഗത്തെ ഒരിക്കലും ആദരിക്കുന്നില്ല സംസാരിക്കുന്ന ഭാഷയിൽ കർത്തരി പ്രയോഗമേ കേൾക്കുമാറുള്ളൂ പ്രാചീന ഗ്രന്ഥങ്ങളിൽ എന്നു മാത്രമല്ല എഴുത്തച്ഛൻ മുതൽ പേരുടെ കൃതികളിലും സംസ്കൃത ബന്ധമില്ലാത്തിടത്ത് കർമ്മണി പ്രയോഗം ഇല്ലെന്നു തന്നെ എൻ്റെ അനുഭവം രഘുവംശം കാളിദാസനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്നതിനു പകരം രഘുവംശം കാളിദാസൻ ഉണ്ടാക്കി ിയതാണ് എന്നു പറഞ്ഞാൽ ഒട്ടും പോരായികയില്ലെന്നു മാത്രമല്ല ഈ രീതി തന്നെയാണ് ഭാഷയ്ക്ക് സ്വതസിദ്ധമായുള്ളത് എന്നും കൂടി തോന്നുന്നു രണ്ടാമത് സംസ്കൃതാദികളിലെ പോലെ ഭാഷയിൽ ഒരു ധാതുവിനെ കർമ്മണി പ്രയോഗത്തിൽ ആക്കുന്നതിന് ചില പ്രത്യയ ഭേദങ്ങളോ രൂപനിയമങ്ങളോ ഇല്ല പെടുകയെ ചേർക്കുക എന്നുള്ളത് ഭാഷയിൽ നാമങ്ങളിൽ നിന്നും ക്രിയകളെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉപായമെന്നേ ഉള്ളൂ അകപ്പെടുക വെളിപ്പെടുക ഉൾപ്പെടുക തീർച്ചപ്പെടുക പണിപ്പെടുക മുതലായ ധാതുക്കൾ ഇതിലേക്ക് ദൃഷ്ടാന്തങ്ങളാകുന്നു അതിനാൽ കിരാതേന മൃഗോഹന്യതെ എന്നതിന് ശരിയായ കിരാതനാൽ മൃഗം കൊല്ലപ്പെടുന്നു എന്നുള്ള ഭാഷാ പ്രയോഗത്തിൽ നിന്ന് വാസ്തവത്തിൽ ജനിക്കുന്ന ബോധം ഇപ്രകാരമാണ് കിരാതനാൽ കിരാതൻ ഹേതുവായിട്ട് മൃഗം കർത്താവ് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലലിനെ പെടുന്നു സഹിക്കുന്നു അകപ്പെടുക എന്നതിന് അകത്തുപെടുക എന്നും പിടിപെടുക എന്നതിന് പിടിയിൽപ്പെടുക എന്നും അർത്ഥം വരുന്നതുപോലെ പറയപ്പെടുക എന്നതിന് പറകയിൽ അല്ലെങ്കിൽ പറച്ചലിൽ പെടുക എന്നേ അർത്ഥമുള്ളൂ ഈ വിധം ശാസ്ത്രീയമായി നിഷ്കർഷത്തോടുകൂടി ആലോചിച്ചാൽ ഭാഷയ്ക്ക് കർമ്മണി പ്രയോഗം അ കൃത്രിമമായ വിധത്തിലില്ലെന്ന് എളുപ്പത്തിൽ ബോധപ്പെടുന്നതാകുന്നു വാസ്തവത്തിൽ അതുകൊണ്ട് എൻ്റെ വാക്കാൽ അവൻ ഭയപ്പെട്ടു എന്ന അകർമ്മക വാക്യത്തിൽ വാക്കാൽ എന്ന് ഹേതു അർത്ഥത്തിൽ പ്രയോജിക വരുന്നതുപോലെ തന്നെ എന്നാൽ ഈ വാക്ക് ചൊല്ലപ്പെട്ടു അതായത് ഞാൻ നിമിത്തം ഈ വാക്കു ചൊല്ലലിൽപ്പെട്ടു സമം പതിച്ചു എന്ന സകർമ്മക വാക്യത്തിലും വരുന്നുവെന്നു സ്പഷ്ടമാകുന്നു നദിയാൽ ശോഭിതം പറമ്പിനാൽ ദിഷ്ടം ഇത്യാദി സംസ്കൃത പ്രയോഗങ്ങളിൽ കർത്താവിന് രീതി അനുസരിച്ച് പ്രയോജിക തന്നെ എൺപത്തിരണ്ട് ആധാരമാം കാരകം താൻ നിഹാദികരണാഭിതം കർത്താവ് ക്രിയയ്ക്ക് ആധാരമായി കൽപ്പിക്കുന്ന കാരകം അതികരണമാകുന്നു ആധാരം മൂന്ന് വിധമുണ്ട് ഔപശ്ലേഷികം അഭിവ്യാപകം വൈഷയികം എന്ന് ആധാര ആധേയങ്ങൾ ഏതാൻ ഭാഗത്തിൽ മാത്രം ഉപശ്ലേഷിച്ച് അതായത് സ്പർശിച്ച് ഇരിക്കുന്നിടത്ത് ഔപശ്ലേഷികം ആധാരത്തിൽ സർവത്ര ആദേയം വ്യാപിച്ചിരിക്കുന്നിടത്ത് അഭിവ്യാപകം അമൂർത്തങ്ങളായ വസ്തുക്കൾക്കും മറ്റും ബുദ്ധി കൊണ്ട് ആധാര ഭാവം കൽപ്പിക്കുന്നിടത്ത് വൈശയികം ഉദാഹരണം പായിലിരിക്കുന്നു ഔപശ്ലേഷികം എള്ളിൽ എണ്ണ ഇരിക്കുന്നു അഭിവ്യാപകം സുഖത്തിൽ ഇച്ഛിക്കുന്നു വൈശയികം കഴുത്തിൽ കരേറി ഔപശ്ലേഷികം രണ്ടും ഇടന്തോളിൽ വെച്ചുകൊണ്ടുപോയി ഔപശ്ലേഷികം പ്രയുതനരന്മാരിൽ ചുമന്നിട്ടുള്ള പൊന്ന് ഔപശ്ലേഷികം നെറുകയിൽ ചുംബിച്ചു ഔപശ്ലേഷികം തീക്കൽ വെച്ച പാൽ ഔപശ്ലേഷികം സത്യത്തിൽ പിഴച്ചു വൈഷയികം ധർമ്മത്തിൽ പിഴയായിവാൻ വൈഷയികം ദങ്ങൾ അടുത്തു ഔപശ്ലേഷികം കഥവിങ്കൽ നിൽക്കുന്നു ഔപശ്ലേഷികം വൃക്ഷമൊന്നിൽ മറഞ്ഞു നിന്നെയ്തു ഔപശ്ലേഷികം നീതിശാസ്ത്രത്തിൽ മറുകര കണ്ടവൻ വൈഷയികം തേനിലരച്ചു പാലിൽ പുഴുങ്ങി അഭിവ്യാപകം മോരിൽ കുടിപ്പിച്ചു അഭിവ്യാപകം തൻ തൻകൈയും ചേർത്തു ഔപശ്ലേഷികം നാമങ്ങൾക്കു തങ്ങളിലുള്ള സംബന്ധമാണ് സംബന്ധികയുടെ അർത്ഥം അത് സ്വസ്വാമി ഭാവം ഗുരുശിഷ്യഭാവം ജന്യജനകഭാവം എന്നിത്യാദി പല വിധത്തിൽ വരാം ഉദാഹരണം രാജാവിൻ്റെ ആൾ ഇതിൻ്റെ കാരണം വസിഷ്ഠൻ്റെ ശിഷ്യൻ നിന്നുടെ വർത്തമാനം ദശരഥൻ്റെ പുത്രൻ നീലകണ്ഠൻ്റെ ഭക്തൻ മരത്തിൻ്റെ കായ് സൂര്യൻ്റെ വംശം മഹാമേരുവിൻ്റെ തെക്കേ ഭാഗം എന്നിത്യാദി ഒരു ധാതു തന്നെയും ഭാവപ്രത്യം ചേർന്ന് നാമമായി തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ കർത്ത കർമ്മം മുതലായ കാരകങ്ങൾക്കും സംബന്ധികയെ വരൂ ഉദാഹരണം രാജാവിൻ്റെ എഴുന്നള്ളത്ത് രാജാവ് എഴുന്നള്ളുക കർത്ത പാണ്ഡവന്മാരുടെ നഗരപ്രവേശം പാണ്ഡവർ നഗരത്തിൽ പ്രവേശിക്കുക കർത്ത സഖികളുടെ കൂട്ടം സഖികൾ കൂടുക കർത്ത രാവണന്റെ വധം രാവണനെ വധിക്കുക കർമ്മം നിന്നുടേ വിയോഗം സമം നിന്നെ വിയോജിപ്പിച്ചിരിക്കുക കർമ്മം ഭൂതമോ ഭാവിയോ വർത്തമാനമോ ഏതുവിധമായാലും ഒരു പ്രവൃത്തി ഏതുവരെ ഒന്നുകഴിഞ്ഞൊന്ന് എന്ന രീതിയിൽ അനേക വ്യാപാരങ്ങളുടെ വിജിതരംഗന്യായേന ഉള്ള പ്രവാഹമായിട്ട് നടന്നു വരുന്നതായി നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നുവോ അതുവരെയേ അതിനെ ക്രിയയെന്നു വയ്യാകരണന്മാർ വ്യവഹരിക്കുമാറുള്ളൂ ക്രിയ സിദ്ധമായാൽ നാമം തന്നെ സാധ്യാവസ്ഥയിൽ മാത്രമേ ക്രിയാത്വമുള്ളൂ നാമത്തിന് അല്ലെങ്കിൽ നാമന്തി സമം പ്രാതിപാതികാർത്ഥാൻ പ്രതി പ്രഹ്യൂഭവന്തി നമിക്കുന്നത് വിഭക്തി അർത്ഥങ്ങളുടെ നേരെ വഴകുന്നത് എന്നാണ് വയ്യാകരണന്മാർ വ്യുൽപ്പത്തി കൽപ്പിക്കുന്നത് ഇവിടെ ഒരു സംഗ്രഹകാരിക സിദ്ധം താൻ അങ് അസിദ്ധം താൻ സാധ്യമാകുമെതേവരെ അതേവരെ ക്രമാത്മാവാം ക്രിയ പിന്നീടു നാമമാം എൺപത്തിമൂന്ന് അകർമ്മക ക്രിയകളിൽ അതാദീൻ കൃതികൃത്തുക്കൾ കർമ്മസ്ഥാനം വഹിച്ചിടും ചാട്ടം ചാടുകയെന്നപ്പോൾ കർമ്മമില്ലാത്ത ധാതുവിനും ആ ധാതുവിൻ്റെ ക്രിയാനാമം അതായത് ഭാവരൂപം എന്നും മറ്റും പറയാറുള്ള കൃതികൃത്തിലെ രൂപം കർമ്മസ്ഥാനത്തു വരാം ചാട്ടം ചാടുക ഓട്ടം ഓടുക വീഴ്ച വീഴുക ഇത്യാദി ഉദാഹരണങ്ങൾ എൺപത്തി നാല് രണ്ടു കർമ്മം ചിലയിടത്തു വിശിഷ്ട ക്രിയ മൂലമായി ചില ക്രിയകൾക്ക് രണ്ടു കർമ്മം വരാറുണ്ട് അത് വിശിഷ്ട ക്രിയയെ ഒറ്റക്രിയയെ പോലെ ഗണിക്കയാലാണ് പറക എന്ന ക്രിയയ്ക്ക് കുറ്റം എന്ന് കർമ്മം ചേരുന്നു അതിനുശേഷം കുറ്റം പറക എന്ന കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയയെ പഴിക്ക എന്ന ഒറ്റ ക്രിയയെ പോലെ വിചാരിക്കുന്ന പക്ഷം ആരെ പഴിക്കുന്നു എന്നു വേറെ ഒരു കർമ്മം കൂടി ആവശ്യപ്പെടും അപ്പോൾ ഭാര്യയെ കുറ്റം പറയുന്നു എന്നു കർമ്മം രണ്ടായി എന്നാൽ കുറ്റം പറക എന്ന വിശിഷ്ട ക്രിയ സമാസമാണെന്നും കൽപ്പിക്കാൻ പാടില്ല ഭാര്യയെ കുറ്റമല്ലാതെ പറകയില്ല എന്നു പിരിച്ചും പ്രയോഗിക്കാറുണ്ട് വേറെ ആവശ്യങ്ങൾക്കു വേണ്ടി ശിഥില സമാസം എന്നൊരു വക സമാസം സ്വീകരിക്കുന്ന പക്ഷം ഈ വക പ്രയോഗങ്ങളെ കൂടി അതിലുൾപ്പെടുത്താൻ വിരോധമില്ല ഉദാഹരണം എന്നെ ചില ദുർവചനങ്ങൾ ചൊന്നാൻ മഹാഭാരതം ഏഴമ്പു സൂതനെ എഴുതാൻ ഉത്തരരാമായണം സംസ്കൃത ശൈലി അനുകരിച്ചും കവികൾ ചില ദ്വികർമ്മക പ്രയോഗങ്ങൾ ചെയ്തിരിക്കുന്നു അഭിമതങ്ങളെ വസിഷ്ഠനെ പ്രാർത്ഥിച്ചു ഇത് വസിഷ്ഠനോട് എന്നു വേണ്ടതാണ് എൺപത്തി അഞ്ച് കേവലക്രിയയിൽ കർത്ത കർമ്മമാകും പ്രയോജകേ ഫലോപഭോക്താവല്ലെങ്കിൽ കരണം താൻ സകർമ്മകേ ഒരുവൻ ക്രിയ ചെയ്യുന്നു അവനെ മറ്റൊരുവൻ അതിനു പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ പ്രയോജക പ്രകൃതിയിലെ ക്രിയയ്ക്ക് രണ്ടു കർത്താവ് വന്നു ചേരുന്നു കേവല പ്രകൃതിയിലിരിക്കുന്ന ധാതു കുറിക്കുന്ന ക്രിയയുടെ കർത്താവായ സാക്ഷാൽ കർത്താവിന് പ്രയോജ്യ കർത്താവെന്നും പ്രേരണ ചെയ്യുന്നവന് പ്രയോജക കർത്താവെന്നും പേരുകൾ ചെയ്യാറുണ്ട് കേവല ക്രിയയിലെ കർത്താവ് അതായത് പ്രയോജ്യകർത്താവ് പ്രയോജക പ്രകൃതിയിലെ കർമ്മമായി ചമയും എന്നാൽ ക്രിയ സ്വയമേ കർമ്മമുള്ളതാണെങ്കിൽ കരണമായിട്ടും വരാം കർമ്മമോ കരണമോ എന്നു തീർച്ചപ്പെടുത്തുന്നത് ക്രിയോപഭോഗം നോക്കിയിട്ട് വേണം ക്രിയയുടെ ലൗകികമായ ഫലം അതായത് ക്രിയ കൊണ്ടുള്ള പ്രയോജനം പ്രയോജനു തന്നെയാണെങ്കിൽ അവൻ കർമ്മം അല്ല പ്രയോജകനാണെങ്കിൽ കരണം ഇത് കർമ്മകരണങ്ങളുടെ ലക്ഷണം കൊണ്ട് തന്നെ സ്പഷ്ടമാണ് വടികൊണ്ടടിക്കുന്നു എന്നിടത്ത് വടക്ക് അടിക്കുക എന്ന ക്രിയയുടെ നടത്തിപ്പിൽ എത്രത്തോളം പ്രവൃത്തിയുണ്ടോ അത്രത്തോളമേ പ്രയോജ്യനു ക്രിയാസിദ്ധിയിൽ പ്രയോജകൻ അനുവദിക്കുന്നുള്ളൂ എങ്കിൽ ആ പ്രയോജ്യൻ കരണമായിട്ടു നിൽക്കും ക്രിയാപ്രയോജനം പ്രയോജ്യനു വരണമെന്നാണ് പ്രയോജകൻ്റെ വിവക്ഷയെങ്കിൽ അപ്പോൾ അവൻ അതായത് പ്രയോജ്യൻ കർമ്മമായി തന്നെ വരും ആശാൻ ശിഷ്യരെ പുസ്തകം വായിപ്പിക്കുന്നു എന്ന് ശിഷ്യരെ കർമ്മമാക്കിയാൽ ആശാന് പുസ്തക വായനയുടെ പ്രയോജനം ശിഷ്യർക്കുണ്ടാകണമെന്നാണ് വിവക്ഷ ശിഷ്യരെ കൊണ്ട് പുസ്തകം വായിപ്പിക്കുന്നു എന്നായാൽ ആശാൻ സ്വയമേ വായിക്കേണ്ടതിനു പകരം ആ വേല ശിഷ്യരോട് ചെയ്യാൻ ആജ്ഞാപിച്ചു എന്നു മാത്രമേ ഉള്ളൂ വായന കൊണ്ടുള്ള പ്രയോജനം തനിക്കാണ് ഉദാഹരണം കർമ്മമാകുന്നതിന് കുതിരക്കാരൻ കുതിരയെ ഓടിക്കുന്നു അകർമ്മകം വണ്ടിക്കാരൻ വണ്ടി നിർത്തുന്നു അകർമ്മകം പിതാവ് പുത്രനെ ഉത്സവം കാണിക്കുന്നു സകർമകം രജകനെ മുണ്ടു തൊടുവിക്കുന്നു സകർമകം ദേവകളെ വിഷ്ണു അമൃതം കുടിപ്പിച്ചു സകർമകം ദുഷ്യന്തനെ ശകുന്തള മോതിര സംഗതി ഓർമ്മിപ്പിച്ചു സകർമകം ബാലനെ കാമിനി വേഷം ചമയിച്ചു സകർമ്മകം സുധന്മാരെ കൃഷ്ണനെ ഭരമേൽപ്പിച്ചു സകർമ്മകം ഒടുവിലത്തെ ഉദാഹരണം ത്രികർമ്മകം പോലെ തോന്നും എന്നാൽ ഇവിടെ ഭരമേൽപ്പിക്ക എന്നത് വിശിഷ്ടക്രിയയാണ് പ്രയോജ്യൻ കരണമാകുന്നതിനുദാഹരണം വക്കീലിനെ കൊണ്ട് വ്യവഹരിപ്പിക്കുന്നു കൂലിക്കാരെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നു അവരെ കൊണ്ടു തണ്ടെടുപ്പിച്ചു അവനെ പാമ്പിനാൽ കടിപെടുത്തു എൺപത്തിയാറ് കർത്തൃവ്യാപാരമെന്നേ താൻ സ്വയം ക്രിയ നടക്കുകിൽ നിഗീർണ കർത്തൃകം ധാതു വേൺ കിട്ടുകയുമെന്നപ്പോൾ അതിൻ്റെ കർത്തൃസ്ഥാനത്തെ ഉദ്ദേശിക വഹിച്ചിടും ഒരു ക്രിയയെപ്പറ്റി പറയുമ്പോൾ അതു നടത്തുന്ന ഒരു കർത്താവിൻ്റെ പ്രതീതി നമുക്ക് സാധാരണയിൽ ഉണ്ടാകും അതിനാലാണ് ക്രിയയെ ഫല ഫലവ്യാപാരങ്ങൾ എന്ന് രണ്ടംഗമായി പിരിച്ച് കർത്തൃ കർമ്മങ്ങൾക്ക് ലക്ഷണം ചെയ്തത് എന്നാൽ അപൂർവം ചില ക്രിയകളിൽ കർത്താവിൻ്റെ യത്നം ഒന്നും ആവശ്യപ്പെടുന്നില്ല ക്രിയ വഴിയേ വന്നു കയറി നടന്നുകൊള്ളും അങ്ങനെയുള്ള ക്രിയക്ക് നികീർണ കർത്തൃകം എന്ന് പേർ കർത്താവിനെയോ അല്ലെങ്കിൽ കർത്തൃ വ്യാപാരത്തെയോ നികിരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ളടക്കം ചെയ്യുന്ന ക്രിയ എന്നർത്ഥം വേൺ കിട്ടുക എന്ന രണ്ടും ഉദാഹരണങ്ങൾ ഇങ്ങനെ കർത്താവില്ലാതെ വരുന്ന ക്രിയകളുടെ കർത്തൃസ്ഥാനത്ത് ഉദ്ദേശിക വിഭക്തിയെ പ്രയോഗിക്കണം ഈ വക ക്രിയകളുടെ പ്രയോഗം വ്യതികരണവിധിക്ക് തുല്യമാകയാൽ അതുകളുടെ ഉദാസീനനായ കർത്താവ് സ്വാമികാരകമായി തീരുന്നതിനാൽ ഉദ്ദേശികയാണ് അതിന് വരേണ്ടത് ഉദാഹരണം എനിക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട് അവന് ഉണ്ടാൽ ഉറങ്ങണം ഉണ്ണണം ഇവിടെ ശിഷ്യനെ സമ്പാദിക്കാൻ കർത്താവായ ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല ശിഷ്യൻ സ്വയമേ ഇങ്ങോട്ട് വന്നുകൂടിയതാണ് അതുകൊണ്ട് ക്രിയ നികീർണ കർത്തൃകം കർത്തൃസ്ഥാനത്തിൽ എനിക്ക് എന്നുദ്ദേശിക വന്നിരിക്കുന്നു ഉണ്ണണം ഉറങ്ങണം എന്ന ക്രിയകളിൽ ഉണ്ണുക ഉറങ്ങുക എന്ന കർത്താവ് അന്തർഭവിച്ചിട്ടുണ്ട് എന്നെങ്കിലും പറയാം കിട്ടിയിട്ടുണ്ട് എന്നതിൽ അതുപോലുമില്ല അവന് ഒരു ഭാര്യയെ വേണം കുട്ടികൾക്ക് വിശക്കുന്നു നിനക്ക് വേദനിച്ചോ എനിക്ക് മുഷിയുന്നു ഇത്യാദി വേറെ ഉദാഹരണങ്ങൾ എൺപത്തിയേഴ് ഉദ്ദേശികാർത്ഥം ദിഗ്ദേശ കാലസംഖ്യാവ്യവസ്ഥകൾ കാലദേശ പരിച്ഛേദം താതർത്ഥ്യാദികളും തഥ ഉദ്ദേശികയ്ക്ക് സ്വാമി എന്ന കാരകം അർത്ഥമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു പുറമെ വേറെ ചില അർത്ഥങ്ങളും അതിനുള്ളതിനെ ഈ സൂത്രത്തിൽ പരിഗണിച്ചിരിക്കുന്നു ിക്ക് ദേശം കാലം സംഖ്യ ഇതുകളുടെ വ്യവസ്ഥ അതായത് അവധി ക്ലബ്ധപ്പെടുത്തുക എന്ന കാലം ദേശം എന്ന് പരിച്ഛേദിച്ചു പറകാം ഒന്നിനുവേണ്ടി എന്നുള്ള അർത്ഥം ആദിശബ്ദം കൊണ്ടു വേറെയും ചേർച്ച ശേഷി മിടുക്ക് ഇത്യാദി അർത്ഥങ്ങളുള്ള പദങ്ങളോട് യോഗം ഗ്രഹിക്കണം ഉദാഹരണം ഹിമവാനു തെക്ക് വിന്ധ്യനു വടക്ക് ദിഗ്വ്യവസ്ഥ കള്ളനെ കഴുത്തിനു പിടിക്കുന്നു ദേശവ്യവസ്ഥ പത്തു ദിവസത്തിനകം കാലവ്യവസ്ഥ ബ്രഹ്മാവിനു മുപ്പത്തേഴാമൻ ദശരഥൻ സംഖ്യാവ്യവസ്ഥ മണിക്ക് തപാൽ വരുന്നു കാലപരിച്ഛേദം മുണ്ടു മുഴുത്തിനു വെച്ചു മുറിക്കുന്നു ദേശവ്യവസ്ഥ ഊണിനു കാത്തിരിക്കുന്നു താഥാർഥ്യം സീത രാമനു ചേർന്നവൾ ആകുന്നു യോഗ്യാർത്ഥ പദയോഗം രാമൻ യുദ്ധത്തിനു ശക്തൻ ശക്ത്യാർത്ഥ പിത്തത്തിനു നല്ലത് ഇത്യാദി എൺപത്തിയെട്ട് പ്രയോജിക ആധാരികകൾ കൊള്ളാം നിർദ്ധാരണത്തിന് നിർധാരണം ഒരു കൂട്ടമായ ഇനത്തിൽ നിന്നും ഏതാൻ ഭാഗത്തെ വേർതിരിക്കുക ആ അർത്ഥത്തിൽ പ്രയോജികയും ആധാരികയും വരും ഉദാഹരണം തൂവലാലൊന്നു ഒന്നു പറിച്ചു തൂവലിലൊന്നു പറിച്ചു ബ്രഹ്മസ്വത്താൽ ഒരോഹരി ബ്രഹ്മസ്വത്തിലൊരോഹരി രണ്ടാൽ ഒന്ന് രണ്ടിലൊന്ന് എൺപത്തി ഒൻപത് ആധാരികയ്ക്ക് അർത്ഥമാകും താരതമ്യ വിവേകവും താരതമ്യമർത്ഥത്തിലും ആധാരിക വരും ഉദാഹരണം അതിൽ ശതഗുണം നന്ന് കൃഷ്ണനിൽ മൂന്നു മാസം മൂത്തത് ബലഭദ്രൻ എന്നിലും പ്രിയം ഭൂമിയോ വല്ലഭ കാരകങ്ങളുടെ അർത്ഥങ്ങളെ വിവരിച്ചു കഴിഞ്ഞു അതുകളിൽ ഉൾപ്പെടാത്ത ചില വിഭക്തി അർത്ഥങ്ങളെയും മാതൃകയ്ക്കായിട്ട് എടുത്തു കാണിച്ചു ഇതിലധികം ഈ പ്രകൃതത്തെ വിസ്തരിക്കാൻ വിചാരിക്കുന്നില്ല വിഭക്തി അർത്ഥങ്ങളെ എല്ലാം പ്രത്യേകിച്ച് എടുത്തു കാണിക്കുക എന്നത് അസാധ്യമാണ് മിക്ക സംബന്ധങ്ങളും കാരകങ്ങളിൽ അന്തർഭവിക്കും ശേഷമുള്ള പ്രയോഗവിശേഷങ്ങൾ പരിചയം കൊണ്ട് നോക്കി അറിയേണ്ടതുകളാണ് ഇനി ഈ പ്രകരണം ഉപസംഹരിക്കുന്നതിനായി കാരകങ്ങളെ തന്നെ നിർണയിക്കേണ്ടതെങ്ങനെ എന്ന് പറയുന്നു തൊണ്ണൂറ് വിവക്ഷ പോൽ മാറി മാറി വരും കാരകജാതികൾ രക്തസംബന്ധം മുതലായ ലൗകിക സംബന്ധങ്ങളെപ്പോലെ കാരകം മുതലായ വ്യാകരണ സംബന്ധങ്ങളും വിവക്ഷാധീനങ്ങളാണ് നാം നിന്നു നോക്കുന്ന നിലയുടെ പോക്കുപോലിരിക്കും സംബന്ധത്തിൻ്റെ പോക്കും ഒരു നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വിധമായി തോന്നുന്ന സംബന്ധം വേറെയൊരു നിലയിൽ നിന്ന് നോക്കുമ്പോൾ വിധം മാറി തോന്നും ഒന്ന് കൈയിനെ അടിച്ചു രണ്ട് കയ്യിൽ അടിച്ചു മൂന്ന് കൈക്കടിച്ചു എന്ന് മൂന്ന് വിധം പ്രയോഗം വരാം ഒന്നിൽ അടിച്ചു എന്നതിൽ അടിയുടെ ഫലമായ വേദന സഹിക്കുന്നത് എന്ന വിവക്ഷയാൽ കൈ കർമ്മം രണ്ടിൽ അടിച്ചു എന്നതിൽ അടി ഇന്ന സ്ഥലത്താണ് പെട്ടത് എന്ന് കാണിക്കുന്നതിൽ ശ്രദ്ധ പതിക്കയാൽ അധികരണം മൂന്നിൽ കൈക്കടിച്ചു എന്നതിൽ അടി കൊണ്ട ആളിൻ്റെ ശരീരഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനായിട്ട് ഉദ്ദേശികയെ ഉപയോഗിച്ചിരിക്കുന്നു